ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ തോന്നുന്നു. അതായത് മൂന്നാമത് നമ്മൾ ചോദിക്കുന്നത് സാധാരണ ഇത് വലിയൊരു തെറ്റിദ്ധരിപ്പിക്കലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ മൈത്രേയനെ പോലുള്ള ആളുകളൊക്കെ വളരെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്വതന്ത്ര ഹിന്ദുവരുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ മതമില്ല എന്നാണ്. നമ്മൾ പല ചാനൽ ചർച്ചകളിലും ആങ്കേഴ്സ് ആദ്യമേ തന്നെ പറയാം ഇതിൽ മതമൊന്നും ഇല്ല, അതൊരു മത പ്രശ്നമേ അല്ല, എല്ലാ മതത്തിന്റെ കുറ്റമാണ് നമ്മൾ പറയുന്നില്ല. പക്ഷെ പ്രധാന പ്രശ്നം മതമല്ലേ. മൈത്രേയന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഇത് വിഭവങ്ങൾ പങ്കുവെക്കാനുള്ള യുദ്ധമാണെന്നാണ്. നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് ഒരു വിഭവം ഉണ്ടായിരുന്നില്ല. അവിടുത്തെ മരുഭൂമിയാണ് ഇസ്രായേലിന്റെ 60%, ഒന്നിനും കൊള്ളാത്ത മരുഭൂമിയാണ് ഇസ്രായേൽ കിട്ടിയത്. അവിടെ പിന്നെ അവർ പൊന്നു വിളയിപ്പിച്ചു, പല ടെക്നോളജി ഉപയോഗിച്ച് അവർ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ എന്തായിരുന്നു ഇസ്രായേലിലെ ഈ വിഭവം എന്നുള്ളത്? മതം തന്നെയല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാണ് എനിക്ക് ആരിഫിനോടും ടോമിയോടും രണ്ടുപേരോടും ചോദിക്കാനുള്ള ചോദ്യം. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ പറയുന്നതാണ്, കാരണം ഈ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നൊരു ഹദീസ് ഉണ്ട്. ഈ ഹദീസ് ഇതാണ്, മുഹമ്മദ് നബി പറഞ്ഞൊരു കാര്യമാണ്, ജഡ്ജ്മെന്റ് ഡേ വിൽ കം ഓൺലി വെൻ ദ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ് ആൻഡ് കിൽ ദം അൺടിൽ ദ ജ്യൂസ് ഹൈഡ്സ് ദ ജ്യൂ ഹൈഡ്സ് ബിഹൈൻഡ് ദ ട്രീ ആൻഡ് ദ സ്റ്റോൺ ആൻഡ് ദ ട്രീ ആൻഡ് ദ സ്റ്റോൺ സേ ഓ മുസ്ലിം ഓ സെർവൻറ്റ് ഓഫ് അള്ളാ ദർ ഇസ് എ ജ്യൂ ബിഹൈൻഡ് മീ കം ആൻഡ് കിൽ ഹിം എക്സെപ്റ്റ് ഫോർ ദ ഗർക്കത്ത് ട്രീ ഫോർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ട്രീസ് ഓഫ് ദ ജ്യൂസ്. ഇതൊരു ഹദീസാണ്. ഈ ഹദീസ് ഞാനൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മളുടെ പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകിച്ച് ഗാസയിൽ ബോംബിടുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹദീസാണ്. ഇത് പറഞ്ഞിട്ട് നമ്മളോട് പറയുന്ന എന്താണ്, ഇപ്പം നമ്മൾ തോക്കുന്നത് കാര്യമാക്കണ്ട. എല്ലാ തവണയും നമ്മൾ ഈ പറയുന്ന ഇസ്രായേലിന് അവിടെ ഇൻഡിപെൻഡൻസ് പ്രഖ്യാപിച്ച അന്ന് മുതൽ തുടങ്ങിയ യുദ്ധമാണ് നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ. തൊട്ടടുത്ത ദിവസം അറബ് രാജ്യങ്ങളെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുന്നു, സിക്സ് ഡേ വാറിനെ കുറിച്ച് നമ്മൾ പറയുന്നു. അതിനുശേഷം ഏത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ അറ്റാക്കിംഗ് നടക്കുമ്പോൾ ഇന്നും നടക്കുന്നത് കാണുമ്പോൾ ഈ പാലസ്തീനികൾ ആയിട്ടുള്ള ആളുകൾ ഇതുപോലെ ഈ ഹമാസിനെ പോലെയുള്ള സംഘടനകളുടെ ആ ദുരുദ്ദേശപരമായിട്ടുള്ള യുദ്ധമുറകൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ പേരിൽ അവരവിടെ സ്വാഭാവികമായിട്ട് തോറ്റ് പിന്മാറേണ്ടി വരുന്ന സമയത്ത് അവിടെ എടുത്തു പറയുന്ന, ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന പള്ളികളിൽ നിന്ന് നമ്മൾ ആശ്വസിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, പേടിക്കേണ്ട, വിഷമിക്കേണ്ട, അന്തിമ വിജയം മുസ്ലിങ്ങൾക്കാണ്, ഇതാണ് ഞങ്ങളോട് പറയാറ്. ഇത് പറഞ്ഞുകൊണ്ട് ഓരോ മുസ്ലിമിനെയും ഇതിൽ പറഞ്ഞ് ഇതിൽ സമാധാനിപ്പിച്ച് ഇതിൽ അന്തിമ വിജയം വരുന്നത് വരേക്കും നമുക്ക് കാക്കണം, എന്നിട്ടേ ഇവിടെ ലോകാവസാനം ഉണ്ടാവുള്ളൂ, ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറയും. എന്നിട്ട് അതിന് തെളിവായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മരത്തിൻ്റെ കഥയും കൂടി പറഞ്ഞുതരും. കല്ലിൻ്റെ കഥ, മരത്തിൻ്റെ കഥ. ഗർക്കത് മരം അവിടെ നട്ടുപിടിപ്പിക്കുന്നത്, അതിൻ്റെ ചിത്രം നെതന്യാഹു ഇവിടെ നട്ടുപിടിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിത്രം പ്രചരിപ്പിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ഇസ്രായേലിലേക്ക് യാത്ര പോകുന്ന ആളുകൾ ഈ ഗർക്കത് മരത്തെ ഇങ്ങനെ ക്ലോസപ്പിൽ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കും ഇവിടെ. ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ വിശ്വാസിയായിരിക്കുന്ന കണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ജന്മത്തിൽ ഒരു തവണ പോലും ജൂതനെ കാണാത്ത ഞാൻ പോലും നമ്മൾ അവിടെ ആ ജൂതനെ വെറുക്കണം എന്ന രീതിയിൽ നമ്മുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം അവിടെ പാടില്ല, അനൈലേറ്റ് ചെയ്യണമെന്നതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയാണ് ഹമാസും പറഞ്ഞു വെക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അതെ അത് ശരിക്കും തമാശയാണോ? അതല്ല ഞാൻ പറയാൻ വന്നത്, അതിൽ നിൽക്കുമ്പോഴാണ് ചോദ്യം. അതായത് അദ്ദേഹം അവിടെ കാസിമി അത് എന്തിനാണ് പറയുന്നത്? അദ്ദേഹം അവിടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാണ്. അപ്പോൾ ആളുകളോട് ജ്യൂസ് കുടിക്കരുത്, നിങ്ങൾ പഴം ജ്യൂസ് അടിക്കാതെ ചവച്ച് തിന്നണം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും ആളുകളുടെ കയ്യിൽ നിന്ന് സാധനം പോകും, എന്നിട്ട് ഇതുപോലെ പഴം ജ്യൂസ് അടിച്ച് കഴിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ ഇനി എങ്ങാനും ഒരാൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അവരോട് പറയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് ഈ മിക്സിയിൽ പന്നിയുടെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് ഇതിനകത്തേക്ക് അരഞ്ഞ് ചേരും, അപ്പോൾ നിങ്ങൾ അങ്ങനെ ജ്യൂസ് കുടിച്ചാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു വിശ്വാസി ആ ജ്യൂസ് അടിക്കാതെ ഇരിക്കുക, സമാനമായ രീതിയിൽ അങ്ങനെ ആ ജ്യൂസ് അടിക്കാതെ ഇരിക്കണം എന്നുള്ള ചിന്ത തലയിലേക്ക് ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു പേടി, ആ ഒരു ഭയവും അതുപോലെ അത്തരത്തിൽ ആ ഒരു ദൃഢ ബോധവും അവിടെ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് അദ്ദേഹം ഉപയോഗിച്ചതാണ്. കാരണം എന്താ, ജ്യൂസ് എന്ന വാക്ക് ഈ ജ്യൂസ് എന്ന് പറയുന്ന ഈ വാക്കുമായിട്ട് ചേർന്ന് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുകയാണ്. കാരണം ഒരു വിശ്വാസി അത് കേട്ടിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ജ്യൂസ് അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ജ്യൂസ് എന്ന് പറയുമ്പോൾ വായിൽ വരും ജ്യൂസ്, ഓ ജ്യൂസ് പാടില്ല എന്നുള്ള പറഞ്ഞു, ജ്യൂസ് ജൂതന്മാരല്ലേ, വളരെ സിമ്പിളല്ലേ. വലിയ കുഴപ്പം പിടിച്ച പന്നിയുടെയും അല്ലെങ്കിൽ എനിക്ക് അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും പോവാതെ തന്നെ വളരെ സിമ്പിളായിട്ട് ആ ബോധം അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം ആ വാക്ക് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ പോലും ഉപയോഗിക്കാൻ പാകത്തിന് ഈ ജൂതന്മാരോടുള്ള വിരോധം അത് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പറയുന്നു ഇത് വിഭവമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും അല്ല പ്രധാന വിഷയമെന്ന് പറയുന്നത്. ഇന്ന് നിലവിൽ
ഒരു സൊല്യൂഷന് വേണ്ടി നമ്മൾ മുന്നോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ തടുക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ടും മുന്നോട്ട് വന്നത് ഇന്നും മുന്നോട്ട് വരുന്നത് ഒരേ ഒരു കാരണം പറഞ്ഞുകൊണ്ടായിരിക്കും, അത് ജൂതരാഷ്ട്രം പാടില്ല, ജൂതന്മാരിവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ കാര്യങ്ങളെ തടുക്കാൻ ശ്രമിക്കുന്നത്, അവിടെ മതം തന്നെയാണ് കാരണം. അതിൽ ടോമിക്ക് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിന്റെ അകത്ത് അരിഫ് പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട വിഷയം മതം തന്നെയാണ്. പക്ഷെ മതമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഗിമ്മിക്ക് മാത്രമാണ്. ഇത് മതമല്ല, വിഭവമാണെന്ന് പറയാം. ഏത് വിഭവമാണ്? വിഭവമാണെന്ന് പറയുന്നവർ പറയണം ഏതെല്ലാം വിഭവങ്ങളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം പറയാനുണ്ടോ? ഇല്ല. ഇത് ആദ്യത്തെ യുദ്ധം മുതൽ, ആദ്യത്തെ 48 യുദ്ധം വന്നപ്പോഴത്തേക്കും ഏത് വിഭവത്തിന് വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുണ്ടായിരുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ കൂട്ടത്തോടുകൂടി വന്നത്? അങ്ങനെ ഒരു വിഭവം അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്തേക്ക് നോക്കാം, എന്തുമാത്രം സാമൂഹ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെയെല്ലാം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. താലിബാനിൽ പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും അന്ന് ഇതല്ലല്ലോ ആളുകൾ പറഞ്ഞത്, അന്ന് അത് തീവ്രവാദികൾ, അവർ നമ്മൾ എടുക്കുന്നില്ല. കാരണം ആ മതം എപ്പോഴാണോ പ്രതിക്കൂട്ടിലാകുന്നത് അവിടെ അവര് അതിനെതിരായിട്ട് പറയുന്നില്ല. ശരിക്കും മതം നോക്കി മാത്രമാണ് പ്രതികരിക്കുന്നത്. അതായത് ഇസ്ലാമിനെ ഇസ്ലാം കൊല്ലുമ്പോൾ അവർക്ക് പ്രതികരണമില്ല, ഇസ്ലാം മറ്റുള്ളവരെ കൊന്നപ്പോഴും പ്രതികരിക്കുന്നില്ല, തിരിച്ച് ഇസ്ലാം കൊല്ലപ്പെടുന്നതും എതിർവശത്ത് ഇസ്ലാം അല്ലാത്തവരുമാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ന്യായീകരണങ്ങളുമായിട്ട് വരുന്നത്. കൊല്ലുന്നവരും മരിക്കുന്നവരും എല്ലാം മനുഷ്യരാണ്, അവരുടെ ജീവനും അവരുടെ എല്ലാത്തിനും ഒരേ ണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്തിട്ട് മതമുണ്ട് എന്നങ്ങ് പറഞ്ഞ് നേരിട്ട് അങ്ങ് പ്രശ്നം ഇതിനെ അഡ്രസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത്. എന്തായാലും അതിൻ്റെ അകത്ത് മതമുണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. എതിർവശത്ത് സോഷ്യലിസ്റ്റും ആവാൻ പാടില്ല, അങ്ങനെ വന്നത് കൊണ്ടാണ് ഇവിടെ ചൈനയിലെ കാര്യം പറയാത്തത്. അതെ അതെ, ഉയർന്ന കാര്യത്തിലാരും പറയുന്നില്ല.